നമസ്കാരം. 1996 താലിബാൻ കാബൂൾ പിടിച്ചെടുത്തപ്പോൾ ആ ഭീകർ സംഘടനയുടെ ഭരണകൂടത്തെ അംഗീകരിച്ചത് 3-3 രാജ്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE. പിന്നെ വിസ്മയം പോലെ, അലമലകൾ പോലെ, ഉദയസൂര്യന്റെ ചെങ്കതിർ പോലെ കടന്നു വരുന്ന താലിബാനെ ഉൾപ്പുളകത്തോടെ രോമാഞ്ച കഞ്ചുകരായി സ്വാഗതം ചെയ്ത ലോകത്തെ ഏക ജനവിഭാഗം കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളാണ്. പുരോഗമന വേഷം കെട്ടി നടനമാടുന്ന മതജീവികളുടെ ഓമനപത്രമായ മാധ്യമത്തിന്റെ കപട മുഖംമൂടി താലിബാന്റെ ആരോഹണ കാലത്ത് അവർ പോലും അറിയാതെ അഴിഞ്ഞു വീണു. സുനാമി തിര പോലെ താലിബാൻ ഇന്ത്യ കീഴടക്കുന്നതിനെ പറ്റി ഇക്കൂട്ടർ അക്കാലത്ത് ഒത്തിരി മൊഞ്ചുള്ള കിനാക്കൾ കണ്ടിട്ടുണ്ടാവും. അഫ്ഗാനിസ്ഥാനെ ഒരു ആധുനിക രാഷ്ട്രമാക്കാൻ പരിശ്രമിച്ച ജനപ്രിയനായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഡോക്ടർ നജീബുള്ളയെ അദ്ദേഹം അഭയം തേടിയിരുന്ന UN ഓഫീസിൽ നിന്ന് താലിബാൻ പിടികൂടി ഷണ്ഡീകരണം ഉൾപ്പെടെയുള്ള കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കി. മുല്ല ഉമറിന്റെ ക്രിമിനൽ സംഘം നജീബുള്ളയെ കൊലപ്പെടുത്തി മൃതദേഹം ഒരു ട്രക്കിലിട്ട് കാബൂൾ നഗരത്തിലൂടെ പ്രദർശിപ്പിച്ചു. അതിനുശേഷം ട്രാഫിക് സിഗ്നൽ തുണിൽ കെട്ടിത്തൂക്കി. കമ്മ്യൂണിസ്റ്റ് സാർവദേശീയതയെ പറ്റി സദാസമയവും വാചാലരാകുന്ന കേരളത്തിലെ ഇടതുപക്ഷം ഡോക്ടർ നജീബുള്ളയെ കൊന്ന താലിബാനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. ആരും പോസ്റ്ററുകൾ പതിച്ചില്ല. പന്തം കൊളുത്തി പ്രകടനവും നടത്തിയില്ല. താലിബാനെ തൊട്ടാൽ പലർക്കും നോവും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായ നജീബുള്ളയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നൈസായിട്ടങ്ങ് മറന്നു കളഞ്ഞു. ഈ സെലക്റ്റീവ് അമ്ലേഷ്യത്തിന്റെ ഗുണം തീർച്ചയായും അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. പിന്നെ സദ്ദാം ഹുസൈൻ ഹർത്താൽ, ഓമനക്കുട്ടൻ, ഒസാമ ബില്ലാദൻ കീർത്തനം എല്ലാം കൊണ്ടാടി കേരളത്തിലെ താലിബാൻ പ്രേമികളെ ഇടതുപക്ഷം ഹർഷ പുളകിതരാക്കി. ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് സാന്നിധ്യം ഇല്ലാതാക്കാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് അമേരിക്ക കാണിച്ചു കൂട്ടിയ നെറികേടുകളുടെ സൃഷ്ടി കൂടിയായിരുന്നു താലിബാൻ. എന്നാൽ US അഭിമാന സ്തംഭമായിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ലാദൻ ടീം തകർത്തതോടെ ബുഷിന്റെ ബോംബർ വിമാനങ്ങൾ മുല്ല ഉമറിനെ തകർത്തപ്പോൾ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ വിപ്ലവ സിംഗങ്ങൾ പൊട്ടിത്തെറിച്ചു. സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്നപ്പോൾ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക മതമൗലികവാദികളുടെ ഒന്നാം നമ്പർ ശത്രു നിരീശ്വര കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യമായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീണതിനു ശേഷം ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൽ കൊണ്ടുവരാനുള്ള വിശുദ്ധ ദൗത്യത്തിന് ഏറ്റവും വലിയ തടസ്സം ആഗോള പോലീസുകാരനാണെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ചക്കരയും തേനുമായിരുന്ന ഇസ്ലാമിക മതമൗലികവാദികളും അമേരിക്കയും തമ്മിൽ തെറ്റിയത്. നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരാം. ഗൾഫ് ഭൂമിന്റെ ബലത്തിൽ ശക്തി പ്രാപിച്ച ഇസ്ലാമിക മതമൗലികവാദികൾ മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ അതിവേഗം സൗദിവൽക്കരണം നടപ്പിലാക്കി. ബഹുസ്വരതയ്ക്കായി ശബ്ദമുയർത്തിയിരുന്ന ചെറുപറ്റം വിശാല വിശ്വാസികളെ ഖുറാനും ഹദീസുകളും ഉദ്ധരിച്ച് തീവ്രവാദികൾ നിശബ്ദരാക്കി. മാധ്യമം, പത്രവും വാരികയും ഉപയോഗിച്ച് കേരളത്തിലെ സെക്യുലർ എഴുത്തുകാരെ അവർ തങ്ങളുടെ വരുതിയിലാക്കി. മൗദൂദികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതില്ലെന്ന് തീരുമാനമെടുത്ത ഒരേയൊരു ബുദ്ധിജീവി ആനന്ദ് മാത്രമായിരിക്കും. മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് പ്രവേശനം കിട്ടാനായി കേരള പിറവി തൊട്ട് സകലമാന അടവുകളും പയറ്റി പരാജയപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷം ഇസ്ലാമിക തീവ്രവാദികളെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. മദനി കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയവും ആവേശവുമായി മാറി. അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷം ഇസ്ലാമോ ഇടതുപക്ഷമായി മാറി. പ്രബുദ്ധ കേരളത്തിലെ പൊളിറ്റിക്കൽ അജണ്ട ഇസ്ലാമിസ്റ്റുകൾ സെറ്റ് ചെയ്തു. LDFും UDFും അവരുടെ കളിപ്പാവകളായി മാറി. ചേകന്നൂർ മൗലവിയെ അരിവാൾ ഇസ്ലാമിസ്റ്റുകൾ അപ്രത്യക്ഷമാക്കി. തെളിവുമില്ല, തുമ്പുമില്ല, ഡെഡ് ബോഡിയുമില്ല, പ്രതികളുമില്ല. ജോസഫ് മാഷിനെ കൊടും കുറ്റവാളിയാക്കി പോലീസിനെ കൊണ്ട് വേട്ടയാടിച്ച് ഇസ്ലാമിക ഭീകരർക്ക് അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റാനുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊടുത്തു. കേരളത്തിൽ വംശഹത്യക്ക് നേതൃത്വം നൽകിയ ടിപ്പു വാരിയംകുന്നൻ തുടങ്ങിയ മതഭീകരരെ മേക്ക് ഓവർ നടത്തി മഹാത്മാക്കളാക്കി. അതിനായി മാത്രം ഒരു ഇളയിടം പ്രൊഫസർ കേരളം മുഴുവൻ മൈക്ക് കെട്ടി പ്രഭാഷണ കലയെ ഉപയോഗപ്പെടുത്തി. BJP യും മോദിയും ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരമേറ്റപ്പോൾ ഫാസിസം വരുന്ന നിലവിളി മുഴക്കി ഇസ്ലാമിക ബന്ധുസ്ഥാനം ഉറപ്പിക്കാൻ ബീഫ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ അങ്ങനെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തവരായി മലയാളി ഇസ്ലാമിസ്റ്റുകൾ മാറി. ഇന്ത്യൻ ദേശീയതയെ പുച്ഛിച്ചു തള്ളിയ അവർ ആഗോള ഇസ്ലാമിക സ്വത്വത്തിന്റെ വെളിച്ചപ്പാടുകളായി മാറി. ഇറാഖിലെ മൊസൂളിൽ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപം കൊണ്ടപ്പോൾ അവർ കാഫിറുകളുടെ കഴുത്ത് പരസ്യമായി അറുത്തുമാറ്റുന്നത് കണ്ടപ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ വീണ്ടും വിജൃംഭിതരായി. IS റിക്രൂട്ട്മെന്റ് അവർ ആരംഭിച്ചു. അതിനായി സമൂഹത്തെ പീസാക്കാനുള്ള സ്കൂളുകളും അസത്യസരണികളും സ്ഥാപിച്ചു.
ഉന്നത വിദ്യാഭ്യാസത്തിനായി അയച്ച പെൺകുട്ടികളെ സിസ്റ്റമാറ്റിക്കായി ബ്രെയിൻ വാഷ് ചെയ്ത് കാഫിറുകളുടെ കഴുത്ത് വെട്ടി മാറ്റുന്നതിനായി അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും അയച്ചു. അപ്പോഴും മുഖ്യധാര സെക്യുലറിസ്റ്റുകൾ ഹൈന്ദവ ഫാസിസത്തിനെതിരെ മാത്രം തൊണ്ട പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. കേരളം ISന്റെ റിക്രൂട്ടിംഗ് കേന്ദ്രമാണെന്ന് പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ പോലും തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ പടയോട്ടം തുടങ്ങിയത് മുതൽ കേരളത്തിലെ IS ആരാധകർ വീണ്ടും ആവേശത്തിലായിരിക്കുന്നു. പണ്ടൊക്കെ ഭീകരതയെ രഹസ്യമായി മാത്രം സപ്പോർട്ട് ചെയ്തിരുന്നവർ പച്ചയ്ക്ക് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ താലിബാനെ വാഴ്ത്തുന്നു. വീണ്ടും മൗനത്തിന്റെ വാത്മീകത്തിലായ ഇടതുപക്ഷം താലിബാൻ ഫാൻസിന്റെ വികാരം വ്രണപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ചാവേർ ബോംബായി മാറാനും കാഫിറുകളുടെ തല വെട്ടിമാറ്റാനും തയ്യാറായി നിൽക്കുന്ന മനോഘടനയിലുള്ള അത്ര ചെറുതല്ലാത്ത ഒരു സംഘം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ മാത്രം നിരീക്ഷിച്ചാൽ മതി. താലിബാൻ മാതൃകയിലുള്ള മതരാഷ്ട്രം, ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരേ ഒരു ലക്ഷ്യം ഇത് മാത്രമാണ്. ഇന്ത്യയിൽ ഇത് സാധ്യമാകുന്നില്ലെങ്കിൽ കേരളത്തെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കണമെന്നത് മാത്രമാണ്. ആഗോള വേരുകളുള്ള ഭീകരതയെ നിസ്സാരമായി കണ്ടാൽ ഇന്ത്യയിലെ ഏറ്റവും സ്വസ്ഥമായ സംസ്ഥാനം നാളെ അശാന്തിയുടെ വിളനിലമായി മാറിയേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.